ഈ സീനിൽ ഷോപ്പിങ്ങിന് ശേഷം ക്യുവാനയാവും വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അവളുടെ റൂമിൽ വന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. കാരണം നാളെ ടീം ബിൽഡിംഗ് എക്സസൈസിന് വേണ്ടി ഓഫീസിലെല്ലാവരും ഔട്ടിങ്ങിന് പോവുകയാണ്. യാവുണ്ടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ക്യുവാൻ പെർഫെക്റ്റായി ഫുൾ പ്ലാനിങ്ങും ചെയ്യുന്നുണ്ട്. അവനാകെ ഒരേ ഒരു ലക്ഷറി ഡിലക്സ് റൂം മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. അവിടെ ആദ്യം എത്തുന്ന ആൾക്കാണ് ആ റൂം കിട്ടുന്നത്. സോ ആ ഡീലക്സ് റൂമിലെത്താനുള്ള ഷോർട്ട് കട്ടും ക്യുവാൻ നോക്കി വെക്കുന്നു. താനെ യാവും ഫസ്റ്റ് അവിടെ എത്താൻ വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. ഇവിടെ യാവും ഫുൾ പ്ലാനിങ്ങോടെ പാക്കിങ് ചെയ്യുകയാണ്. അവളൊരു സ്പെഷ്യൽ നൈറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ നൈറ്റി നോക്കി അവൾ എന്തൊക്കെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അവളോട് സംസാരിക്കാൻ വേണ്ടി ക്യുവാൻ റൂമിലേക്ക് വരുന്നു. അവനെ കണ്ട ഉടനെ അവളെ നൈറ്റി ഹൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്യുവാൻ ആ നൈറ്റി കാണുന്നുണ്ട്. എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നിന്നെ ഈ നൈറ്റിയിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ പറയുന്നു. യാവു അവനെ റൂമിൽ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഓഫീസിലെല്ലാവരും ഒരു ഹിൽ പോയിന്റിൽ എത്തുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു ആ ലൊക്കേഷൻ കണ്ട്. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. ഹോട്ടലിലേക്കുള്ള വഴി നിങ്ങൾ സ്വയം കണ്ടെത്തണം, അതും നടന്നു വരികയും ചെയ്യണം. ആദ്യം എത്തുന്ന ആൾക്ക് ഡീലക്സ് റൂം കിട്ടും. ലാസ്റ്റ് വരുന്നയാൾ വെളിയിൽ ടെന്റിൽ ഉറങ്ങേണ്ടി വരുമെന്നും അവർ പറയുന്നുണ്ട്. ക്യുവാൻ യാവുന്റെ അടുത്ത് വന്ന് അവളുടെ ചെവിയിൽ, നീ എൻ്റെ കൂടെ വരണം, നീ നോക്കിക്കോ, ഡീലക്സ് റൂം നമുക്ക് സ്വന്തമായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ യാവുന്റെ ഫ്രണ്ട്സ് ആവട്ടെ അവളെ അവൻ്റെ കൂടെ വിടാൻ തയ്യാറല്ലായിരുന്നു. അവളുടെ കൂടെ നിൽക്കുന്നു. എനിക്ക് യാവുനോട് ഒരു കേസിൻ്റെ കാര്യം അർജൻറ്റായി ഡിസ്കസ് ചെയ്യണം, നിങ്ങൾ മുന്നിൽ നടന്നോളൂ, ഞങ്ങൾ പുറകെ വരാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് അടക്കുന്നു. ബാവുരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ക്യുവാനും യാവും കേസ് ഡിസ്കസ് ചെയ്ത് പിറകിലും. യൂഫിയും ടാങ്ങും ഒരു കപ്പിളാണല്ലോ. സോ അവർക്കൊരുമിച്ച് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ബാവുനോടും മറ്റുള്ളവരോടും തൻ്റെ കാൽ ഉളുക്കിയെന്ന് കള്ളം പറയുന്നു. എന്നിട്ട് അവരോട് മുന്നിൽ പൊയ്ക്കൊള്ളാൻ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പാവം ബാവുരി ഒറ്റയ്ക്കാകുന്നു. കാരണം ക്യുവാൻ യാവുവിൻ്റെ കയ്യിൽ പിടിച്ച് അവളെയും കൂട്ടി ഷോർട്ട് കട്ടി കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ക്യുവാനും യാവും ഒരു വിഷയം ട്രീയുടെ ഫ്രണ്ടിൽ വരുന്നു. യാവ് വിഷ് ചെയ്യുന്നുണ്ട്. ക്യുവാൻ ആകട്ടെ സ്നേഹത്തോടെ അവളെ നോക്കി നിൽക്കുന്നു. അപ്പോഴേക്കും മഴ പെയ്യുന്നു. ക്യുവാൻ തൻ്റെ കൂട്ടൂരി അവരെ കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മഴയിൽ കൂടെ അവർ ഓടുന്നു. നല്ല റൊമാൻറ്റിക് സീനായിരുന്നു അത്. എന്നിട്ട് മഴ നനയാതിരിക്കാൻ അവരൊരു പ്ലേസിൽ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു അത്. രണ്ടുപേരും ഈ പ്ലേസ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു പ്ലേസിൽ വരുമ്പോൾ ക്യുവാൻ യാവുവിനെ പിഗ്ഗി ബാക്കും ചെയ്യുന്നുണ്ട്. കാരണം ആ പ്ലേസ് ഒരുപാട് മടിയായിരുന്നു. അവളുടെ കാലിൽ അഴുക്കു പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് അവർ ആ ഹോട്ടലിൽ വരുന്നു. പക്ഷെ അപ്പോഴേക്കും ഫുൾ സ്റ്റാഫും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മഴ കാരണമാണ് അവർ ലേറ്റായത്. നെക്സ്റ്റ് ആ ഇൻസ്ട്രക്ടർ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഹോട്ടലിൽ ആദ്യം എത്തിയത് ബാവുരുവാണ്. സോ ഡീലക്സ് റൂം കിട്ടിയത് ബാവുരുവിനാണ്. ലാസ്റ്റ് എത്തിയതാവട്ടെ യാവും ക്യുവാനും. സോ ടെന്റിൽ ഉറങ്ങേണ്ടത് ക്യുവാനെ യാവുവാണ്. ക്യുവാൻ ഇതിലും ഒരുപാട് ഹാപ്പിയായിരുന്നു. കാരണം തൻ്റെ കൂടെ യാവു ഉണ്ടല്ലോ. ബാവുരു അപ്പോൾ ഇത്രയും വലിയ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്, അതുകൊണ്ട് എൻ്റെ ഏതെങ്കിലും ഫ്രണ്ടിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുന്നു. അവർ സമ്മതിക്കുന്നുണ്ട്. യൂഫിയും ടാങ്ങും തങ്ങൾ വരില്ലെന്ന് ബാവുരിനോട് പറയുന്നു. നെക്സ്റ്റ് ബാവുരു യാവുൻ്റെ അടുത്ത് വരുന്നുണ്ട്. പ്ലീസ് നീയെങ്കിലും എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ എല്ലാ ആളുകളും എന്നെ കളിയാക്കും. ഡീലക്സ് റൂമിൽ പോലും എൻ്റെ കൂടെ താമസിക്കാൻ ആരും വില്ലിംഗ് അല്ലെന്ന് പറഞ്ഞ്, അതുകൊണ്ട് എൻ്റെ അഭിമാനം നീ കാത്തു സൂക്ഷിക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. ക്യുവാൻ യാവുവിനോട് സമ്മതിക്കരുതെന്ന് പറഞ്ഞ് കണ്ണു കാണിക്കുന്നുണ്ട്. പക്ഷേ ബാവുരുവിൻ്റെ ഈ അവസ്ഥ കണ്ട് അവൾക്കാകട്ടെ കഷ്ടം തോന്നുന്നുണ്ട്. സോ ബാവുരുവിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു ഫ്രണ്ടായി അവൻ്റെ കൂടെ താമസിക്കാൻ അവൾ വില്ലിംഗ് ആകുന്നു. അതിനുശേഷം ക്യുവാനെ ടെന്റിൽ ഡ്രോപ്പ് ചെയ്യാൻ യാവ് വരുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ കുറച്ച് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു. കിസ് ചെയ്യാൻ വരുമ്പോൾ വീണ്ടും ഇൻട്രപ്റ്റ് ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ വരുന്നു. ടാങ് ആണെങ്കിൽ തൻ്റെ അടുത്തൊരു സീറ്റ് യാവിനെ വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ക്യുവാൻ്റെ കൂടെ യാവിന് ഇരിക്കാൻ പറ്റുന്നില്ല. ലീജും ചെൻസിയും കൂട്ടി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും കൂടി ഇരിക്കുന്നു. എല്ലാവർക്കും ചെൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടൈമിൽ ചെൻസി ഒരു ഷൈനിങ് ലോയറായിരുന്നു. അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അറിയാം. പക്ഷെ ഇപ്പോൾ അവളുടെ പക്കൽ ഒരുപാട് കേസൊന്നുമില്ല. ഇതിൻ്റെ കാരണം അവളുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന സംഭവങ്ങളാണ്. ഡോമിനുമായുള്ള ഡിവോഴ്സും സോഷ്യൽ മീഡിയയിൽ നടന്ന നെഗറ്റീവ് പബ്ലിസിറ്റിയും ഇതെല്ലാമാണ് കാരണം. ഇവിടെ ലീജിയൻ എല്ലാവരോടും നമ്മുടെ ജുൻഹെ ലോ ഫോം എത്ര നല്ല ലോ ഫോമാണെന്നും അവിടെ ജോയിൻ ചെയ്യാൻ ചെൻസി പറഞ്ഞ് മനസ്സിലാക്കാനും പറയുന്നുണ്ട്.
എല്ലാവരും ജെൻസിയോട് ഞങ്ങളുടെ ലോ ഫേമിൽ ജോയിൻ ചെയ്തതിനെക്കുറിച്ച് ആലോചിക്കാൻ പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ ആലോചിക്കാമെന്ന് അവളും പറയുന്നു. അതിനുശേഷം എല്ലാവരും രാത്രിയിൽ ഔട്ടിന് പോകുന്നുണ്ട്. യാവിൻ്റെ കൂടെ ടാങ് നടക്കുന്ന കാരണം അവൾക്ക് ക്യുവാൻ്റെ കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ചില സ്റ്റോറിലെ സാധനങ്ങൾ കാണുമ്പോൾ യാവിന് അത് പോയി നോക്കണമെന്നും വാങ്ങണമെന്നെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ടാങ്ങിൻ്റെ കൂടെ അവൾ വാങ്ങാതെ നടന്നു പോകുന്നു. ഇത് ക്യുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം അവൻ അനൗൺസ് ചെയ്യുന്നു, ഈ സ്റ്റോളിൽ നിന്ന് ആര് എന്തു വാങ്ങിയാലും അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം ബോസായി ഞാൻ കൊടുക്കുമെന്ന്. ഈ കാരണത്താൽ യാവുന് രണ്ട് മൂന്ന് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റുന്നു. ഫൈനലി ക്യുവാനും യാവും ഒരു സ്റ്റോളിൽ വരുമ്പോൾ അവിടെ നിൽക്കുന്നു. ബാക്കിയുള്ള ആളുകളെല്ലാം മുന്നിലേക്ക് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നുണ്ട്. യാവു ഒരുപാട് സർപ്രൈസ് ആയിരുന്നു തനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ ക്യുവാനെ മനസ്സിലായെന്ന്. നിനക്ക് ഇൻട്രസ്റ്റേ തോന്നിയതും നിനക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നിന്റെ ഫേസ് കണ്ടാലേ എനിക്ക് മനസ്സിലാകുമെന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം യാവിനെ കൂട്ടി സൈഡിലേക്ക് പോകുന്നു. അവളുടെ കൂടെ കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ കിസ് ചെയ്യുന്നു. പക്ഷെ ബാവുരു ആകട്ടെ യാവിൻ്റെ പേരും വിളിച്ച് അവിടെ നിൽക്കുകയാണ്. ലാസ്റ്റ് യാവിന് വെളിയിലേക്ക് വരേണ്ടി വരുന്നു. കാരണം ബാവുരു അത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ബാവുരു യാവിനെ കൂട്ടി ബാക്കി ഫ്രണ്ട്സ് എല്ലാം ഒരു പ്ലേസിലിരുന്ന് ഡ്രിങ്ക് ചെയ്യാണ്. സോ അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം ജെൻസിയാണ് കാണിക്കുന്നത്. ജെൻസി ഒരുപാട് അപ്സെറ്റ് ആയിരുന്നു. തൻ്റെ പാസ്റ്റ് എല്ലാം അവൾ ഓർക്കുന്നുണ്ട്. ഒരു ടൈമിൽ താൻ എന്തുമാത്രം ഒരു ഷൈനിങ് സ്റ്റാർ ആയിരുന്നുവെന്നും പക്ഷെ ഇപ്പോൾ താൻ ഒന്നുമല്ല. ലോ ഫീൽഡിൽ തനിക്ക് ഒരു ഫ്യൂച്ചറും ഇല്ലാത്ത പോലെയാണ് തോന്നിയെന്ന് അവൾ പറയുന്നുണ്ട്. ലീജൻ അവളോട്, നീ പണ്ടും ഇന്നുമെല്ലാം എൻ്റെ കണ്ണിൽ എപ്പോഴും ഒരു ഷൈനിങ് സ്റ്റാർ ആണെന്ന് പറയുന്നു. ലീജിൻ്റെ വേർഡ്സ് അവളെ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അവൾ ഒരുപാട് ഹാപ്പി ആകുന്നു. അതേസമയം യാവ് ഇവിടെ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ട്രൂത്ത് ആൻഡ് ഡെയർ ഗെയിം കളിക്കുകയാണ്. അവർ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിനും യാവിന് ആൻസർ പറയാൻ പറ്റില്ലായിരുന്നു. സോ അവൾക്ക് ഡ്രിങ്ക് ചെയ്യേണ്ടി വരുന്നു. ഫൈനലി അവൾ ഡ്രങ്ക് ആകുന്നുണ്ട്. അവൾ എണീറ്റ് വാഷ്റൂമിലേക്ക് പോകുന്നു. പക്ഷെ വഴിയാകട്ടെ അവൾ മറക്കുന്നുണ്ട്. ആ കാരണത്താൽ മറ്റെവിടെയാണ് എത്തുന്നത്. ക്യുവാൻ അപ്പോൾ യാവിനെ കോൾ ചെയ്യുന്നു. അവൾ ഡ്രങ്ക് ആണെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് ക്യുവാന് മനസ്സിലാകുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ബൗറിനെ കോൾ ചെയ്യുന്നുണ്ട്. യാവു തങ്ങളുടെ കൂടെ ഇല്ലെന്നും വാഷ്റൂമിൽ പോകാൻ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലെന്നും അവർ പറയുന്നു. ക്യുവാൻ്റെ സൗണ്ട് ഇത്രയും ടെൻഷനിൽ കേൾക്കുമ്പോൾ എല്ലാവരും യാവുവിനെ അന്വേഷിച്ചിറങ്ങുന്നു. യാവു ആകട്ടെ കുറെ പൂക്കളുടെ ഇടയിൽ ഇരിക്കുകയായിരുന്നു. ക്യുവാൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനെ കണ്ടുടഞ്ഞ് അവൾ അവനെ ഹഗ് ചെയ്യുന്നു. ആ ടൈമിൽ തന്നെ മറ്റു കൊളീഗ്സും അവിടേക്ക് വരുന്നുണ്ട്. അവരെ സീൻ കാണുന്നു. യാവു ആകട്ടെ തൻ്റെ ബോയ് ഫ്രണ്ടിനെ കിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവൾ ഉറക്കെ ക്യുവാൻ ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. ആദ്യം ക്യുവാൻ തനിക്ക് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു. പക്ഷെ യാവു തൻ്റെ പേര് ഇത്രയും ഉറക്കെ പറയുന്ന കാരണം ക്യുവാൻ ഫൈനലി അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ കാണുന്നത് ശരിയാണ്, ഞാനും യാവും പരസ്പരം സ്നേഹിക്കുന്നു. ഞങ്ങൾ ഒരു കപ്പിളാണ്. അതുകൊണ്ട് ടേൺ അറൗണ്ട് ആൻഡ് ക്ലോസ് യുവർ ഐസ് എന്ന് അവൻ അവരോട് പറയുന്നു. അവർ അതുപോലെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്യുവാൻ യാവിനെ കൂട്ടി അവളുടെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് അവളെ ബെഡിൽ കിടത്തിയിട്ട് ഉറങ്ങാൻ പറയുന്നുണ്ട്. നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഇപ്പോൾ നീ ഒരുപാട് ഡ്രങ്കാണ്. സോ നന്നായിട്ട് കിടന്നുറങ്ങണം. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ തെന്നിൽ കിടന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുകയാണ്. അപ്പോൾ യാവു ഓടേക്ക് വരുന്നു. നിന്റെ അടുത്തുനിന്ന് എനിക്കൊരു കിസ് വേണമെന്ന് അവൾ പറയുന്നുണ്ട്. ഫൈനലി അവൻ അവളെ കിസ് ചെയ്യുന്നു. ഇങ്ങനെ കിസ് ചെയ്ത് യാവു ഉറങ്ങുന്നുണ്ട്. അവൾ അവിടെ കിടന്ന് ഉറങ്ങുന്നു. തൻ്റെ ഗേൾഫ്രണ്ടിനെ ഹഗ് ചെയ്ത് ഉറങ്ങുന്നതിൽ ക്യുവ നല്ല ഹാപ്പിയായിരുന്നു. നെക്സ്റ്റ് മോർണിംഗ് ആകുന്നു. യാവു എണീക്കുമ്പോൾ താൻ ടെൻറ്റിലാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. പക്ഷേ താൻ എങ്ങനെ ടെൻറ്റിൽ വന്നു എന്ന് അവൾക്കൊരു ഓർമ്മയില്ല. അപ്പോൾ ക്യുവാൻ യാവുവിന് വേണ്ടി ഫ്ലവേഴ്സുമായിട്ട് വരുന്നു. യാവു ആകട്ടെ നല്ല ടെൻഷനിലായിരുന്നു. നമ്മൾക്കിടയിൽ ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവനാകട്ടെ അവളെ ഒരുപാട് ടീസ് ചെയ്യുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് നീ ഒരുപാട് നിന്റെ വൈൽഡ് ഇമാജിനേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നീ ഇന്നലെ രാത്രി എന്നോട് ഒരു കാര്യം ചെയ്തു. എൻ്റെ ക്യുൽറ്റ് പിടിച്ചു വലിച്ച് എനിക്ക് ഒട്ടും തന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ക്യുവാൻ യാവുനെ അവളുടെ റൂമിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു. ബാവുരു ഇവിടെ കാണുന്നുണ്ട്. അവൻ പെട്ടെന്ന് ടേൺ ചെയ്ത് ഞാൻ ഒന്നും കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ലീജൻ അവിടേക്ക് വരുന്നുണ്ട്.
ക്യുവാൻ എന്താ ഇവിടെയെന്ന് ലീജിന് ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി തൻ്റെ ബോസിനെ രക്ഷിക്കാൻ ബൗര മുന്നോട്ട് വരുന്നു. ബോസിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് താനാണെന്ന് ബൗര പറയുന്നു. റീസൺ പറയുന്നതോ ചേൻസിനെ ഹയർ ചെയ്യാൻ ക്യുവാൻ ആഗ്രഹമുണ്ട്. സോ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ വന്നെയാണെന്നും അവൻ പറയുന്നു. പാവം ഇന്നസെൻ്റെ ബൗരുൻ്റെ ഈ സംസാരം കേട്ട് ലീജിന് എന്തോ സംശയം തോന്നുന്നു. ലീജിൻ അവനെ പിടിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. കാരണം ക്യുവാനെ പോലൊരാൾ ബൗര വിളിച്ചിട്ട് വന്നുവെന്നും ചേൻസിനെ ഹയർ ചെയ്തതിനെ കുറിച്ച് ബൗരുവിൻ്റെ അഭിപ്രായം ചോദിക്കുന്നത് കേട്ടാൽ ആർക്കാണ് സംശയം തോന്നാതിരിക്കുക.